ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരും. നമ്മുടെ കർത്താവിൽ നാം ആശ്രയിച്ചാണോ വന്നത്? നമ്മുടെ കർത്താവ് നമുക്ക് പ്രതിഫലം തരുന്നത്. ഒരു പക്ഷേ നമ്മൾ ചെയ്ത നന്മയെ കുറിച്ച് ഈ ലോകത്തിൽ ആരും അത് ആമേ സ്തോത്രം പറയാനില്ലായിരിക്കാം. നമ്മുടെ നന്മയെ കുറിച്ച് ആരും കാണത്തില്ല. പക്ഷെ നമ്മുടെ തിന്മയെ കുറിച്ച്, നമ്മുടെ ചെറിയ തെറ്റ് പോലും ചൂണ്ടിക്കാട്ടി നമ്മളെ പരിഹസിക്കുമ്പോൾ, നമ്മെ അപമാനിക്കുമ്പോൾ, നാം പോലും അറിയാത്ത, നമ്മെ അറിയാത്ത അനേകര് നമുക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ, നമ്മെ ഉള്ളത് പോലെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേ. ലോകം തരാത്ത സ്നേഹം രക്തബന്ധങ്ങൾ മാറ്റി നിർത്തുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രതിഫലം തരുന്ന ദൈവമുണ്ട്. നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതറിയുന്ന അതല്ലേ ആമേ സ്തോത്രം വായിക്കുന്നത്. ബോവസ് രൂത്തിനോട് പറഞ്ഞു, മക്കളെ, നീ നിന്റെ അമ്മായിയമ്മയ്ക്ക് ചെയ്തതും നിന്റെ പിതൃദേശത്ത് നീ വിട്ടതും അപ്പനെ അമ്മയും വിട്ടതും മുമ്പേ അറിയാത്തവരുടെ നീ വന്നതും എനിക്കറിയാം. നീ ചെയ്തില്ലേ? നിന്റെ അമ്മായിയമ്മയ്ക്ക് ചെയ്തത്, നിന്റെ മരുമകൾക്ക് ചെയ്തത്, നാത്തുന്മാർക്ക് കരുതിയത്, സഹോദരങ്ങളെ സഹായിച്ചത്, അവരെല്ലാം മറന്നു പോകും. സ്വർഗം മറക്കത്തില്ല, അതിനൊരു പ്രതിഫലം തരും. ആരും കാണാതെ കൊയ്ത്തുകാരുടെ പിന്നാലെ വന്ന് ആമേൻ അവിടെ കിടക്കുന്ന കാല പറക്കി കൊണ്ട് പോകാൻ അവൾ വന്നത്. പക്ഷേ അവളെ കാണുന്ന ഒരുവൻ ആ വയലിൽ ഉണ്ടായിരുന്നു, അവളെ നന്നായി അറിയുന്ന ഒരുവൻ ആ വയലിൽ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, മകളെ കേട്ടോ, മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെയുള്ള ബാല്യക്കാരുത്തികളോട് ചേർന്നു കൊള്ളുക. മക്കളെ, നീ ഇവിടെ ചേർന്നു കൊള്ളുക, നീ ഇവിടെ നിൽക്കുക, നിനക്ക് വേണ്ടുന്നതെല്ലാം ഇവിടെയുണ്ട്. ആരും കാണാതെ അവിടെ കിടന്ന കാലാപറക്കാൻ വന്നവളാ, ആരോടുമില്ലാത്തൊരു സ്നേഹമായിരുന്നു അവളോട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട, ലോകത്തിലെ ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ആരും കരുതിയില്ലെങ്കിലും, ആരും സഹായിച്ചില്ലെങ്കിലും, ആരും നിന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയാനില്ലെങ്കിലും, നമ്മെ നന്നായി അറിയുന്ന ഒരു കർത്താവുണ്ട്. നാം ചെയ്തതും കൊടുത്തതും ചെലവിട്ടതും പ്രാർത്ഥിച്ചതും കരഞ്ഞതിന്റെ എല്ലാം മറുപടി, അത് പൂർണ്ണ പ്രതിഫലം നമുക്ക് തന്ന് മാനിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്.